പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ യേശുവേ പിതാവിന്റെ ഈ വർഷത്തിൽ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് കാണാം. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി 30 മിനിറ്റ് പ്രാർത്ഥിക്കുക. യേശുവേ പിതാവിനെ കുറിച്ച് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ധ്യാനിക്കുക. കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. അനുദിന ജീവിത കാര്യങ്ങൾ യേശുവേ പിതാവിന് സമർപ്പിക്കുക. യേശുവേ പിതാവിനോടുള്ള ഏതെങ്കിലും പ്രാർത്ഥനയോ യേശുവേ പിതാവിന്റെ ലുത്തിനിയോ ചൊല്ലി സഭയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർക്ക് വേണ്ടിയും കാഴ്ചവെക്കുക. യേശുവേ പിതാവിന്റെ ബഹുമാനാർത്ഥം സഭ അംഗീകരിച്ചിട്ടുള്ള യേശുവേ പിതാവിന്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന താഴെ പറയുന്ന ദിവസങ്ങളിൽ ചൊല്ലുക. യേശുവേ പിതാവിന്റെ തിരുനാളായ മാർച്ച് 19, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേഫിന്റെ തിരുനാളായ മെയ് 1, തിരുക്കുടുംബത്തിന്റെ തിരുനാളായ ഡിസംബർ 26, വൈസന്റിയൻ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ യോസേഫിന്റെ ഞായറാഴ്ച, എല്ലാ മാസവും 19-ാം തീയതി, എല്ലാ ബുധനാഴ്ചകളിലും ഈ ദിവസങ്ങളിലൊക്കെ യോസേഫ് പിതാവിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുക.